നമസ്കാരം ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ പതിനഞ്ച് വർഷത്തെ ബി കുത്തക അവസാനിപ്പിച്ചുകൊണ്ടാണ് അന്നു മുതൽ ബി ജെ പി ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു സ്വതന്ത്രരും അല്ലാത്തവരുമായ കൗൺസിലർമാരെ ചാക്കിട്ടു പിടിക്കാൻ ശ്രമം നടത്തിയത് കൂടാതെ ബലപ്രയോഗത്തിലൂടെയും അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് കൗൺസിലിൻ്റെ ആദ്യയോഗം ബി ജെ പി അലങ്കോലമാക്കിയതും എല്ലാം കരുതി കൂട്ടി തന്നെയാണ് ഇതോടെ എം സി ഡി ആദ്യ യോഗം ആം ആദ്മി പാർട്ടി ബി ജെ പി അംഗങ്ങളുടെ അടിയിൽ കലാശിച്ചു മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ മുടങ്ങുകയും ചെയ്തു കസേരിയുമായി പരസ്പരം നേരിട്ട കൗൺസിലർമാർ ഓഫീസറുടെ മൈക്കും മറ്റും തട്ടിയെറിഞ്ഞു ആം ആദ്മി അംഗങ്ങൾ മേശയ്ക്ക് മുകളിൽ കയറി പ്രതിഷേധിച്ചു കയ്യാങ്കളിയിൽ പല അംഗങ്ങൾക്കും പരിക്കേറ്റതായി പാർട്ടികളും പറയുകയും ചെയ്യുന്നു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പത്ത് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ആദ്യം നടത്താനുള്ള തീരുമാനത്തെ ആം ആദ്മി എതിർത്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകാനാണ് ഈ നീക്കമെന്നും മേയർ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നും ആം ആദ്മി ആരോപിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം നേടുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം കോർപ്പറേഷന്റെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സഭയ്ക്ക് ശേഷം പൗരസമിതിയുടെ രണ്ടാമത്തെ ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സഭയുടെ അംഗീകാരം തേടാതെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട് എന്നതും എം സി ഡിയുടെ പ്രത്യേകതയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് എം സി ഡി തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് അംഗസഭയിൽ നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി ആം ആദ്മി ഭൂരിപക്ഷം ഉറപ്പിച്ചപ്പോൾ നഗരത്തിലെ മൂന്ന് പഴയ പൗരസമിതി അതായത് ഇപ്പോൾ ബി ജെ പിയുടെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിന് അവസാനം കുറിക്കുകയായിരുന്നു ബി ജെ പി നൂറ്റിനാല് സീറ്റുകളും കോൺഗ്രസിന് ഒൻപത് സീറ്റുകളും ലഭിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ പതിനെട്ട് അംഗങ്ങളിൽ ആറു പേരെയും കൗൺസിലർമാർ തിരഞ്ഞെടുക്കും ബാക്കിയുള്ള പന്ത്രണ്ട് അംഗങ്ങളെ എം സി ഡിയുടെ പന്ത്രണ്ട് സോണുകളിലെ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുക ഓരോ മേഖലയും മുനിസിപ്പൽ വാർഡുകളുടെ ഒരു ആണ് അതേസമയം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് അവരുടെ ചെയർപേഴ്സണെ നാമനിർദ്ദേശം ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നാല് സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഡിസംബറിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ ചേർന്ന ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ബി ജെ പി നിർത്തിയത് ബുധനാഴ്ച ലഫ്റ്റനന്റ് ഗവർണർ എം സി ഡി യിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പത്ത് അംഗങ്ങൾ സോൺ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് അനുകൂലമായി മാറുമെന്ന ായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് കൗൺസിലർമാരെ കൂടാതെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ എം പിമാർ മൂന്ന് രാജ്യസഭാ എം പിമാർ ഡൽഹി അസംബ്ലി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത പതിമൂന്ന് എം എൽ എ മാർ എന്നിവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് ബി ശ്രമിക്കുന്നത്